ഗവർണറെ പിന്തുണച്ച് പുലിവാൽ പിടിച്ച സുധാകരനും സതീശനും ഇപ്പോൾ ലീഗിനെ അനുനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുകയാണ് ലീഗിനെ കൊണ്ട് ഒരു തിരുത്തൽ പ്രസ്താവനയെങ്കിലും ഇറക്കിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളൊന്നും ലീഗ് നേതൃത്വം ചെവിക്കൊണ്ടില്ല പോയി മണി നോക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട് എന്ന് പറഞ്ഞു ഗവർണറെ ഈ സർവകലാശാല വി സിമാരെ രാജിവെപ്പിക്കാനുള്ള മണ്ടൻ തീരുമാനമെടുത്തപ്പോൾ അത് നിയമപരമായ വഴികളിൽ കൂടി പോവുകയാണെങ്കിൽ ശരി അതല്ല രാജ്യ രാഖ്യുരാമാനം ഒരു തീരുമാനം അങ്ങ് പ്രഖ്യാപിച്ചാൽ അത് നടക്കാൻ ഇത് വെള്ളരിക്കപ്പെട്ടണമല്ല എന്ന് വ്യക്തമായി എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ആ ഗവർണറെ പിന്തുണയ്ക്കാൻ ഈ സതീശനും സുധാകരനും തയ്യാറായി ഇവരുടെ തലതൊട്ടപ്പനായ കെ സി വേണുഗോപാൽ പോലും ഈ ഗവർണർക്കെതിരെ നിലപാടിറക്കിയപ്പോൾ കെ സി വേണുഗോപാൽ ഉത്തരേന്ത്യയിലെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെയും അവഹേളിക്കാനാണ് ശ്രമിച്ചത് ലീഗാണെങ്കിൽ ഉറച്ച ശബ്ദത്തിലാണ് അവരുടെ നിലപാട് പറഞ്ഞത് അത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തതോടുകൂടി സതീശനും സുധാകരനും വെട്ടിലായി ഇപ്പോൾ യു ഡി എഫിൽ ഒരു ഭിന്നതയുമില്ല എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം ലീഗെങ്കിലും അവരുടെ പ്രസ്താവന തിരുത്തേണ്ടതുണ്ട് പക്ഷേ അതിന് ലീഗ് നേതൃത്വത്തെ നിർബന്ധിച്ചിട്ടും ലീഗ് നേതൃത്വം അതിന് തയ്യാറായിട്ടില്ല കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലകളിൽ കാവ്യവൽക്കരണം കൊണ്ടുവരുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഡൽഹിയിലായാലും അലിഗഡ് സർവകലാശാലയിലായാലും ഒക്കെ സംഭവിക്കുന്നത് അതാണ് അപ്പോൾ അവിടെയൊക്കെ ഈ കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് ചാൻസലർമാരായ ഗവർണർമാരെയാണ് ഉപയോഗിക്കുന്നത് അത് ഇവിടെയും സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ ദീർഘവീക്ഷണമാണ് യഥാർത്ഥത്തിൽ ലീഗിനെ കൊണ്ട് ഗവർണർക്കെതിരായ പ്രസ്താവന ഇറക്കിപ്പിക്കുന്നതിന് കാരണമായത് അത് പക്ഷേ തിരിച്ചറിയാൻ സുധാകരനോ സതീശനോ കഴിയുന്നില്ല സുധാകരൻ പറയുന്നത് എന്താ ഇവിടുത്തെ ഗവർണർ ഇവിടെ കാവ്യവൽക്കരണം നടപ്പിലാക്കുകയല്ല എന്നുള്ളതാണ് പിന്നെ എന്തുവൽക്കരണമാണ് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലിരിക്കുന്ന ഒരാൾ ആ സർവകലാശാലകളെ തകർക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ ഇഷ്ടക്കാരെ അവിടെ തിരികെ എന്നുള്ള മനോഭാവവുമായി നടക്കുന്നത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സുധാകരൻ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ബോധവുമില്ലാത്ത ആളുകളെ പോലെ വർത്തമാനം പറയരുത് നിങ്ങൾ ചെയ്തത് തെറ്റാണ് ഗവർണറെ അനുകൂലിച്ചത് ഈ ഘട്ടത്തിൽ ഗവർണറെ അനുകൂലിച്ചത് വേറെ സംഗതികൾ വരുമ്പോൾ ഇവിടെ ഗവർണർക്ക് അത്തരമൊരു നിലപാട് ഇങ്ങനെ സ്വീകരിക്കാൻ അവകാശമില്ല അത് കോടതി പോലും ഇപ്പോൾ ഉറപ്പിച്ചു പറഞ്ഞു നിയമപരമായ നടപടികളുണ്ട് അതുവഴി പോകട്ടെ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് ആ ഘട്ടത്തിൽ ഗവർണർ ചെയ്തത് ശരിയാണ് എന്ന് ഇരുകയ്യും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ മുഖത്ത് നിങ്ങൾ കാർക്ക് തുപ്പുന്നതിന് തുല്യമായിരുന്നു ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇനി ഉത്തരേന്ത്യയെക്കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ബോധമില്ലാത്ത ആളാണ് എന്ന് വേണമെങ്കിൽ കരുതിക്കൊള്ളാം കുഴപ്പമില്ല പക്ഷേ ലീഗിനെ ഏതു വഴിക്കെങ്കിലും തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യരായി ഉടുവസ്ത്രമില്ലാതെ നിൽക്കുകയാണ് സുധാകരനും സതീശനും